പ്ലാസ്റ്റിക് സർജറി. ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് നമുക്കറിയാം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വലിയ അപകടങ്ങളിൽപ്പെട്ട് ശരീരഭാഗങ്ങൾ വികൃതമായാൽ ആ വൈകൃതം മാറ്റുന്നതിന് വേണ്ടി, പഴയ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ആളുകൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു ചിലരുണ്ട്, ദൈവം കൊടുത്ത ആരും കൊതിക്കുന്ന സൗന്ദര്യത്തിൽ തൃപ്തി വരാതെ കോടികൾ മുടക്കിക്കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പണിപ്പാളിയ കുറച്ച് ആളുകളുണ്ട്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം വികൃതമാക്കിയവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തേത് സഹർ തബാർ. ഇറാനിയൻ സ്വദേശിനിയായ സഹർ തബാർ ഹോളിവുഡ് നടിയായ അഞ്ജലീന ജോളിയുടെ കടുത്ത ആരാധികയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 22 വയസ്സുള്ള സഹർ അഞ്ജലീനയോടുള്ള ആരാധന മൂത്ത് 19 വയസ്സ് മുതൽ സ്വന്തം ശരീരം ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി. അഞ്ജലീനയുടെ രൂപം വരുമെന്ന് കരുതി 50 ശസ്ത്രക്രിയകളാണ് സഹറിന്റെ ശരീരത്തിൽ ചെയ്തത്. ലോകത്തിൽ അഞ്ജലീനയുടെ ഏറ്റവും വലിയ ആരാധിക താനാണെന്നാണ് സഹർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന നിലപാടിലാണ് സഹർ. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ തൻ്റെ ബോഡി വെയ്റ്റ് 40 കിലോയിൽ കൂടരുത് എന്ന് കരുതി സഹർ കഠിനമായ ഡയറ്റും ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ എല്ലാവരും സഹറിനെ പിന്തുണച്ചെങ്കിലും 2017 കഠിനമായ ഡയറ്റിൻ്റെയും പ്ലാസ്റ്റിക് സർജറിൻ്റെയും ശേഷമുള്ള സഹറിൻ്റെ മുഖം ഇൻസ്റ്റാഗ്രാമു വഴി സഹർ തന്നെ ഷെയർ ചെയ്തു. ഈ ഫോട്ടോകൾ കണ്ട് ഞെട്ടിയ സൈബർ ലോകം അവളെ സോംബികൾ എന്ന് വിളിച്ചു. പിന്നീട് അങ്ങോട്ട് സഹർ അറിയപ്പെട്ടിരുന്നതും സോംബികൾ എന്ന പേരിൽ തന്നെയായിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തേത് പെറ്റ ബേൺസ്. 1980 കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയ ഒരു ഇംഗ്ലീഷ് സിംഗർ ആയിരുന്നു പെറ്റ ബേൺസ്. അതോടൊപ്പം ഡെത്ത് ഓർ അലൈവ് എന്ന മ്യൂസിക് ബാൻഡിന്റെ സ്ഥാപകനും കൂടിയാണ് പെറ്റ ബേൺസ്. വളരെയധികം സൗന്ദര്യപ്രേമിയായ പെറ്റ ബേൺസ് പലതരത്തിലുള്ള മേക്കപ്പുകളും മറ്റും തൻ്റെ മുഖത്ത് ഇട്ടിട്ടും തനിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് കണ്ട പെറ്റ ബേൺസ് പിന്നീട് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 1988 പെറ്റ ബേൺസ് ആദ്യത്തെ സർജറി ചെയ്തു. ആദ്യത്തെ സർജറിയിൽ തൃപ്തി വരാത്ത പെറ്റ ബേൺസ് പിന്നീട് 300-ൽ അധികം സർജറികളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നടത്തിയത്. ഈ സർജറികൾക്കൊക്കെയായി $500,000 ചിലവായത്, ഏകദേശം 3.5 കോടി രൂപ. ഈ 300-ൽ പരം സർജറികൾ നടത്തിയതോടെ പെറ്റ ബേൺസിൻ്റെ മുഖത്ത് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അങ്ങനെ 2016 ഒക്ടോബർ 23 പെറ്റ ബേൺസ് മരണപ്പെട്ടു. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തേത് ഫർഹ എബ്രഹാം. അമേരിക്കയിലെ അറിയപ്പെടുന്ന സിംഗറും എഴുത്തുകാരിയുമാണ് ഫർഹ എബ്രഹാം. കാണാൻ വളരെ സുന്ദരിയായ പെൺകുട്ടി തന്നെയാണ് ഫർഹ. എന്നാൽ ഫർഹയുടെ സൗന്ദര്യത്തിൽ അവൾ അത്ര തൃപ്തിയല്ലായിരുന്നു. കാരണം ഫർഹയുടെ ചുണ്ടിന് ചെറിയ വിള്ളലുണ്ടെന്ന് അവൾക്ക് ഇടയ്ക്കിടെ തോന്നാറുണ്ട്. ഈ പ്രശ്നം പരിഹരിച്ചാൽ തന്റെ സൗന്ദര്യം ഒന്നും കൂടി വർദ്ധിക്കുമെന്ന് കരുതിയ ഫറാൻ ഈ നിസാര പ്രശ്നത്തിന് വേണ്ടി 2015 ജൂണിൽ ഫറ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഈ സർജറിക്ക് ഫർഹക്ക് ചിലവായത് $16,000, ഏകദേശം 12 ലക്ഷം രൂപയോളം വരും. ഈ സർജറിക്ക് ശേഷം ഫർഹയുടെ മുകളിലെ ചുണ്ടിന് ഇൻഫെക്ഷൻ വരികയും ക്രമാതീതമായി മുകളിലെ ചുണ്ട് വളരുവാനും തുടങ്ങി. ഇതോടെ ഫർഹ പാട്ടുകൾ പാടുന്നത് നിർത്തി. എന്തല്ലേ, കേവലം ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ സർജറി നടത്തി സ്വന്തം കരിയർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തേത് ആൻഡ്രിയ ഇവാനോവോ. ബൾഗേറിയൻ സ്വദേശിനിയായ 22 വയസ്സുകാരിയാണ് ആൻഡ്രിയ ഇവാനോവോ. കാണാൻ സുന്ദരിയായ പെൺകുട്ടി തന്നെയായിരുന്നു ആൻഡ്രിയ. പിന്നെ എന്തിനായിരിക്കും ആൻഡ്രിയ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്? ആൻഡ്രിയയുടെ ചിന്തകൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു. താൻ ലോകം മുഴുവനും അറിയപ്പെടണം, തനിക്ക് സ്വന്തമായിട്ടൊരു ഗിന്നസ് റെക്കോർഡ് തന്നെ വേണം, ഇങ്ങനെയൊക്കെയായിരുന്നു ആൻഡ്രിയ ചിന്തിച്ച് കൂട്ടിയത്. ഈ കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു എളുപ്പ വഴി എന്ന നിലയിലാണ് ആൻഡ്രിയ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. അങ്ങനെ തൻ്റെ ചുണ്ടിനെ ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ടാക്കി മാറ്റാൻ ആൻഡ്രിയ തീരുമാനിച്ചു. ഇതിനുവേണ്ടി 20 തവണയാണ് ആൻഡ്രിയയുടെ ചുണ്ടിൽ സർജറി നടത്തിയത്. സർജറിക്ക് ശേഷം ആൻഡ്രിയയുടെ ചുണ്ട് 4 ഇരട്ടി വലിപ്പം വെക്കുകയും തുടർന്ന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു. ആൻഡ്രിയ ഇവാനോയുടെ കേസിൽ ആൻഡ്രിയയുടെ സമ്മതപ്രകാരം തന്നെയാണ് മുഖം വികൃതമാക്കിയത്. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തേത് കേളി ജോൺസൺ. സൗത്ത് ആഫ്രിക്കൻ മോഡലായ കേളി ജോൺസൺ തൻ്റെ 10-ാം വയസ്സിലാണ് മോഡലിംഗ് ജീവിതം ആരംഭിക്കുന്നത്. കേളി ജോൺസന്റെ ഒരു വലിയ സ്വപ്നമാണ് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ മോഡലാകണമെന്ന്. ഇതിനുവേണ്ടി കേളി പല മോഡലിംഗ് ഷോകളിലും പല ഫോട്ടോഷൂട്ടുകളിലും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫോട്ടോഷൂട്ട് എടുക്കുന്നതിനിടയിൽ കേളിയുടെ ക്യാമറമാൻ കേളിയോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്തിന് ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ ഇതിലും സുന്ദരിയാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട കേളി ജോൺസൺ ആ ക്യാമറമാൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഈ സർജറി ചെയ്യുമ്പോൾ 16 വയസ്സ് മാത്രമേ കേളിക്കുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഈ സർജറിക്ക് ശേഷം ഭംഗി കൂടാൻ കേളി ജോൺസിന്റെ മൂക്കിന് ചെറിയ തരത്തിലുള്ള ഡാമേജ് ആണ് വന്നത്. ഈ ഡാമേജ് മാറ്റാൻ വേണ്ടി കേളി വീണ്ടും മൂക്കിന് സർജറി നടത്തി. എന്നാൽ മൂക്കിന്റെ ഡാമേജ് കൂടുകയാണ് ചെയ്തത്. ഇതോടെ കേളിയുടെ മൂക്കിന്റെ അഗ്രഭാഗം ഇടതുഭാഗത്തോട്ട് തൂങ്ങി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ സൗന്ദര്യത്തിന് മുൻഗണന കൊടുക്കുന്ന മോഡലിംഗ് രംഗത്ത് നിന്ന്, തൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന്, തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് കേളി ജോൺസൺ പടിയിറങ്ങി. നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തേത് കെൽസോ സാൻഡമോവിച്ച്. കെൽസോ സാൻഡമോവിച്ച് ഒരു ബ്രസീലിയൻ മോഡലാണ്. കെൽസോയുടെ ചെറുപ്പകാലം മുതൽ തന്നെ കെൽസോക്ക് ഡോളുകളെ, പാവകളെ വളരെ ഇഷ്ടമായിരുന്നു. കെൽസോ വളരും തോറും ആ ഇഷ്ടവും കൂടിക്കൊണ്ടുവന്നു. കൂടാതെ കെൽസോയുടെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ കെൽസോനെ കാണാൻ കെൻഡോളിനെ പോലെ ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ കെൽസോ 15 വയസ്സിലാണ് മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. ഇതിനുശേഷമാണ് കെൽസോ തനിക്കൊരു മനുഷ്യ ഡോളാകണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ കെൻഡോളിനെ പോലെ ആകാൻ വേണ്ടി കെൽസോ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. 4 സർജറികളായിരുന്നു കെൽസോയുടെ മുഖത്ത് ചെയ്തത്. ഈ 4 സർജറികൾക്കായി $40,000 കെൽസോ മുടക്കിയത്. ഏകദേശം $30,00,000. കെൽസോയുടെ 4 സർജറികളും സക്സസ് ആയിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം കെൽസോനെ കാണാൻ ശരിക്കും കെൻഡോളിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം കെൽസോക്ക് വിധിച്ചത് മറ്റൊന്നായിരുന്നു. ഈ പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം സർജറിയുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ കെൽസോക്ക് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു. അങ്ങനെ 2015 ജൂൺ മാസത്തിൽ കെൽസോയുടെ 20 വയസ്സിൽ കെൽസ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പടി പാളിയ പ്ലാസ്റ്റിക് സർജറികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സമയമുണ്ടെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല സബ്ജക്റ്റുമായി, ഇതിന് നല്ല വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ആ പോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടി അലീസ് ബെൽഡെന്ന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ തീർച്ചയായിട്ടും അനേബിൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.